ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നിങ്ങൾ ആരും വിചാരിക്കേണ്ട, താജുൽ ഉലമ വഫാത്തായി പോകുമ്പോൾ നാം എല്ലാം അനാഥരായി പോയി, ഒരിക്കലുമില്ല. ഇവിടെ ഉള്ളാളത്തേക്ക് ആത്മീയമായ അദൃശ്യമായ ആ സംരക്ഷണം താജുൽ ഉലമയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മഹാനവരുടെ ഹയാത്ത് കാലത്ത് മഹാനവറുകൾ കോയമ്മ തങ്ങളെ പിൻഗാമിയാക്കി. എനിക്കിവിടുത്തെ കമ്മിറ്റിക്കാരോട് പറയുവാനുള്ളത്, ആ താജുൽ ഉലമ ഇവിടെ 60 വർഷത്തിലധികം ദർസ് നടത്തി. പക്ഷെ ഇന്ന് ഉള്ളാളത്തിന്റെ പേർ ഏതെങ്കിലും നിലക്ക് അനൈക്യത്തിന്റെ പാതയിൽ പോവുകയാണെങ്കിൽ അതിനെ ശരിപ്പെടുത്തേണ്ട കടമ നിങ്ങൾക്കും ഇവിടത്തെ കാലിയായ കോയമ്മാതങ്ങൾക്കുമാണ്. നിങ്ങൾ രണ്ടുപേരും യോജിച്ചു, മുഴുവനായി ഇവിടെയുള്ള ജനങ്ങൾ നല്ല നിലയിൽ നിങ്ങൾക്ക് പിന്തുണ നൽകുകയാണെങ്കിൽ ആ ദീനിൽ ഇസ്ലാമിനെ, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിനെ ഒറ്റക്കെട്ടായി ആദർശങ്ങളും മൂല്യങ്ങളും ചോർന്നു പോവാതെ നാം ആ താജുൽ ഉലമ കാണിച്ചു തന്ന പാതയിൽ നാം പോവുകയാണെങ്കിൽ ഒരു ശക്തിക്കും നമ്മെ വിഭജിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞും കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു താജുൽ ഉലമയുടെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യവും വിജയത്തിലാക്കി തരുമാറാകട്ടെ. ഇവിടെയുള്ള ദീനി സ്ഥാപനങ്ങൾക്ക് അല്ലാഹു വർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം എല്ലാം അനാഥരായി പോയി, പക്ഷേ തങ്ങളുടെ അദൃശ്യമായ നിയന്ത്രണം അത് എന്നും നമ്മളിൽ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ വിരമിക്കുന്നു. ആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.